മഹാരാഷ്ട്രയിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള ഒരു ഫോർമുല ഇതുവരെയായിട്ടും ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല കോൺഗ്രസും എൻ സി പിയും ശിവസേനയും ചേർന്നുള്ള ഒരു സഖ്യ സർക്കാരിനാണ് ഇപ്പോഴും സാധ്യതയെങ്കിലും എല്ലാ പാർട്ടിയിലും ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര പ്രശ്നം രൂക്ഷമാവുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോൺഗ്രസിനുള്ളിൽ വലിയ ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു ശിവസേനയിലും സമാനമായ അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത് പതിനേഴ് ശിവസേന എം ഈ ഒരു സഖ്യത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് പവാറും സോണിയാഗാന്ധിയും ഒപ്പം ഉദ്ധവ് താക്കറെയും ചേരുന്ന ഒരു സഖ്യത്തോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ് പതിനേഴ് എം എൽ എ പറയുന്നത് ഈ പതിനേഴ് എം എൽ എ ഇന്ന് ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ കാണാനുള്ള ശ്രമം നടത്തി അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയാണ് ഇത്തരം കാണാനുള്ള ഒരു ശ്രമം നടന്നതെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് ഉദ്ധവ് അനുവദിച്ചില്ല അദ്ദേഹം ഈ പതിനേഴ് എം എൽ എമാരും തിരികെ അയക്കുകയാണ് ഉദ്ധവ് താക്കറെ ചെയ്തത് ഇനി ഈ പതിനേഴ് എം എൽ എ നീക്കം എന്താണെന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല ഇവർ കൂറുമാറുന്നത് അടക്കമുള്ള ഒരു പക്ഷേ ഇവരിലേക്കാൾ കൂടുതൽ ഇതേ സമാനമായിട്ടുള്ള മനസ്സിതിയുള്ള കൂടുതൽ എം എൽ എ മാർ ശിവസേനയിലുണ്ടെങ്കിൽ അതിലൊരു പിളർപ്പിന് പോലും സാധ്യതയുണ്ടെന്ന് നിരീക്ഷകർ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആ സാധ്യത നിലവിലില്ല പക്ഷേ കൂടുതൽ അഭിപ്രായ വ്യത്യാസം ഓരോ ദിവസം കഴിയുന്നതോറും ശിവസേനയ്ക്ക് കൂടി വരികയാണ് ചേരാത്ത സഖ്യമാണ് കോൺഗ്രസും എൻ സി പിയും ശിവസേനയും തമ്മിലുള്ളത് എന്നാണ് അതൃപ്തി പ്രകടിപ്പിച്ച ഈ പതിനേഴ് എം എൽ എമാരും പറയുന്നത് ബാക്കി കുറേ കുറേ എം എൽ എമാർക്ക് കൂടി സമാനമായ മാനസിക അവസ്ഥയാണ് അല്ലെങ്കിൽ അത്തരം ചിന്തകളിലാണ് അവരും ഉള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഏതായാലും ഇപ്പോൾ ശിവസേന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് നവംബർ ഇരുപത്തിരണ്ടിന് ഈ മാസം ഇരുപത്തിരണ്ടിന് ശിവസേനയുടെ എം എൽ എ ഒരു യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ വെച്ച് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് തീരുമാനിക്കാം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അഞ്ച് ദിവസത്തേക്കുള്ള വസ്ത്രം കരുതണം ഒപ്പം ഐ ഡി കാർഡും ഐഡന്റിറ്റി കാർഡും കരുതണം നവംബർ ഇരുപത്തിരണ്ടിനുള്ള യോഗത്തിൽ ഈ രണ്ട് നിർദ്ദേശങ്ങളാണ് ഉദ്ധവ് താക്കറെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അഞ്ച് ദിവസത്തെ വസ്ത്രം കരുതുന്ന എന്തിനാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല ഒരുപക്ഷെ അവരെ ശിവസേന എം എൽ എമാരെ മറ്റേതെങ്കിലും റിസോർട്ടിലേക്ക് മാറ്റാനുള്ള നടപടി ഉണ്ടായേക്കും അതിന് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം മുന്നൊരുക്കങ്ങളാണെന്ന് അത്തരമൊരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാകാം ഈ അഞ്ച് ദിവസത്തെ വസ്ത്രം കൊണ്ടുവരിക എന്നുള്ളത് ഐ ഡി കാർഡും കൊണ്ടുവരണമെന്ന് പറഞ്ഞിരിക്കുന്നു ഇതിനിടെ എൻ സി പിയും കോൺഗ്രസും തമ്മിൽ തെറ്റിയിരിക്കുകയാണ് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഇത് കോൺഗ്രസിന് ഇഷ്ടപ്പെടുന്നില്ല കോൺഗ്രസ് വലിയ തോതിൽ എതിർപ്പ് ഈ ഒരു കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് നടത്തിയിരിക്കുകയാണ് പവാർ ഇപ്പോൾ ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചന കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു ഒരു കാരണവശാലും അത് അനുവദിക്കാനാവില്ല ഇപ്പോൾ ഒരു സഖ്യസാധ്യത ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ് മൂന്ന് പാർട്ടികളും തമ്മിൽ അതായത് ശിവസേനയും കോൺഗ്രസും എൻ സി പിയും തമ്മിൽ അതിനിടെ എൻ സി പി നേതാവ് തന്നെ കളം മാറി ചവിട്ടുന്നത് അത്ര സുഖകരമായൊരു കാര്യമല്ല എന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ബി ജെ പി ക്യാമ്പിൽ എൻ സി പിക്ക് പച്ചക്കൊടി കാണിക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഈ കൂടിക്കാഴ്ച പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയും ഒപ്പം പവാറും തമ്മിലുള്ള കൂടിക്കാഴ്ച അതിന് മുന്നോടിയായിട്ടാണ് എന്നും രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നു ഏതായാലും ഒരു കൃത്യമായ ഒരു സാധ്യത ഒരു സഖ്യസാധ്യതയ്ക്ക് നിലവിൽ പ്രവചനം നടത്താൻ കഴിയില്ല അത്തരത്തിലുള്ള ഒരു അനിശ്ചിതാവസ്ഥയാണ് മഹാരാഷ്ട്രയിൽ തുടരുന്നത്